വെൽക്കം ബാക്ക് ടു ആരാധ്യസ് റെസിപ്പീസ്. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഈവനിംഗ് സ്നാക്സ് ആണ്. ഒരു 4 മണി പലഹാരം നമ്മുടെ പഴമയുടെ തനതായ രുചിയുള്ള നമ്മുടെ ടേസ്റ്റിയാണ്. നമ്മുടെ പരിപ്പോടെയാണ് ഉണ്ടാക്കാൻ പോണത്. അതിനായി ഞാൻ 2 ഗ്ലാസ് കടലപ്പരിപ്പ് ഒന്ന് 1 മണിക്കൂറോളം കുതിർത്ത് വെച്ചതാണ്. പിന്നെ ഞാൻ അതിന് ചെറുള്ളി എടുത്തിട്ടുണ്ട്, 2 പിടി ചെറുള്ളി എടുത്തിട്ടുണ്ട്, 2 പീസാക്കി എടുത്തിട്ടുണ്ട്, ഒന്ന് കഷ്ണാക്കി നോക്കിയിട്ടുണ്ട്. പച്ചമുളക് ചെറുതായി അരിഞ്ഞിട്ടുണ്ട്, ഇഞ്ചി ചെറുതായി അരിഞ്ഞിട്ടുണ്ട്, കറിവേപ്പില ഇതേ ചെറിയ പീസായിട്ട് ഇതേ ഇങ്ങനെ നുറുക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉണക്കമുളകുണ്ട്, പിന്നെ വെളിച്ചെണ്ണ, മുളക് പൊടി സാധാരണ മുളക് പൊടിയാണ്, പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്. ഇത്ര ഐറ്റംസ് കൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് പരിപ്പൊടി ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ കടലപ്പരിപ്പ് കുറച്ചിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം. ഒരുപാട് അരയരുത്. ഒന്നോ രണ്ടോ പ്രാവശ്യം നമുക്കൊന്ന് കറക്കിയെടുക്കാം. കണ്ടില്ലേ, ആവശ്യത്തിന് അരിഞ്ഞിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് അരിയാൻ പാടില്ല, വെണ്ണ മരി അരിയാൻ പാടില്ല. ചെറുതായിട്ടൊന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. ചെറുതൊക്കെ ഒന്ന് ചതഞ്ഞ് കിട്ടിയിട്ടുള്ളൂ, അങ്ങനെ കിടന്നാൽ മതി. അപ്പൊ നമുക്ക് കാണാൻ ഇടയ്ക്ക് ഒന്ന് കടിക്കാനും ടേസ്റ്റ് കിട്ടും. പിന്നെ ഞാൻ ഉണക്കമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉണക്കമുളക് ഒന്ന് ഒത്തിരിയുള്ള നേരം ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണേ. കൂതപ്പോൾ പെട്ടെന്നൊന്ന് ചതഞ്ഞ് കിട്ടും. അപ്പോൾ ഉണക്കമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതേ നമ്മുടെ കടൽപ്പരിപ്പ് കുതിർത്ത് വെച്ച കടൽപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുകയാണ്. അപ്പോൾ അതൊന്ന് ചതഞ്ഞ് കിട്ടി. അങ്ങനെ നമ്മുടെ കടലപ്പരിപ്പൊക്കെ നമ്മളൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പിലൊക്കെ ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം. ഒരു വല്ലാതെ അരയരുത് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കും. ഒരു ജസ്റ്റ് ഒരു കറക്കം, അപ്പം നമുക്ക് അതൊക്കെ ഒന്ന് മിക്സായി കിട്ടും. ഇടയ്ക്ക് ഓരോ പച്ചമുളകൊക്കെ കടിക്കുന്നത് വളരെ ടേസ്റ്റ് ആണ് കേട്ടോ. നമ്മുടെ ഈ പരിപ്പുവടയ്ക്ക് ഈ കറിവേപ്പില, ഇഞ്ചിയൊക്കെ ഇടയ്ക്ക് ഓരോന്നൊക്കെ കടിക്കാൻ കിട്ടണം. അപ്പോൾ വളരെ പ്രത്യേക ടേസ്റ്റ് ആണ് നമ്മുടെ പരിപ്പുവടയ്ക്ക്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കണുള്ളൂ, ചതച്ചെടുക്കണുള്ളൂ, അരയണില്ല, ചതക്കണേ മാത്രമുള്ളൂ. ചെറുതായി ഒന്ന് ചെറുതായി ഒന്ന് ചതച്ചെടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതേ ആവശ്യത്തിന് ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി അതും കൂടി ഇതെല്ലാം ഒക്കെ കൊടുക്കാം. ഞാൻ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേ പാകത്തിനൊന്ന് ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. സാധാരണ മുളക് പൊടിയാണ്, ആവശ്യത്തിന് മുളകൊക്കെ വേണം, നല്ല പരിപ്പൊടിക്ക് ടേസ്റ്റ് ഉള്ളൂ. അതിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലോണം തിരുമ്പി യോജിപ്പിക്കാം. കൈകൊണ്ട് നല്ലോണം തിരുമ്പി യോജിപ്പിക്കണം. എന്നാലും അതെല്ലാം അവിടുത്തെ ഒന്ന് മിക്സായി കിട്ടുള്ളൂ. ഇഞ്ചി, നമ്മുടെ പച്ചമുളക്, ഉള്ളിയൊക്കെ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ട്. ഒരുപാട് അരിഞ്ഞിട്ടും ഇല്ലേ പരിപ്പായാലും ഇടയ്ക്ക് അതേ ഓരോ കഷ്ണങ്ങളായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കടിക്കാൻ ടേസ്റ്റാണ്. ചില നാട്ടിലൊക്കെ പെരുംജീരകം ചേർക്കണവരുണ്ട്, ചിലയിടത്ത് വെളുത്തുള്ളി ചതച്ചിടുന്നവരുണ്ട്. നമ്മൾ അതൊന്നും ചേർക്കണില്ല. നമ്മുടെ തൃശ്ശൂര് തനതായ ടേസ്റ്റായിട്ടുള്ള നമ്മുടെ പരിപ്പോടെയാണ് ഞാൻ ഉണ്ടാക്കണത്. അങ്ങനെ കൈകൊണ്ട് നല്ലോണം തിരുമ്പി കുഴച്ച് യോജിപ്പിക്കണം. അപ്പം നമുക്ക് എല്ലായിടത്തും ഒന്ന് മിക്സായി കിട്ടും. നല്ല കോരിച്ചൊരിയുന്ന മഴയത്ത് നമുക്ക് ഒരു ഗ്ലാസ് ചായയും പരിപ്പൊടിയൊക്കെ കിട്ടി. ഇങ്ങനെ മഴ ആസ്വദിച്ച് ഇങ്ങനെ ചായ കുടിക്കാൻ വളരെ ഒരു പ്രത്യേക ഒരു നോസ്റ്റാൾജി ഫീലാണ്. അങ്ങനെ നേരെ നമ്മുടെ എല്ലാം കുഴച്ച് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഓരോന്നും ഓരോ ഉരുളകളാക്കിയിട്ട് കൈവെള്ളയിൽ വെച്ച് നമുക്ക് ഓരോ ചെറുതായി ഒന്ന് പ്രസ് ചെയ്തൊന്ന് പരത്തിയെടുക്കാം. ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ നമുക്ക് ഇതുമാതിരി ഒന്നും പരത്താൻ പറ്റില്ല. അതേമാതിരി ഉള്ളിയൊക്കെ ഒന്നും അല്ലാതെ അരഞ്ഞാലും ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മുടെ പാകത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഓരോ ഉരുളകളാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് ഓരോന്ന് പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. ചെറുതായി ഒന്ന് വേണമെങ്കിൽ നടുകിൽ ഒരു വിരലോടെ ഒരു കുഴി കുഴിച്ച് കൊടുക്കാം. പൊട്ടില്ലെങ്കിൽ നമുക്കത് കുഴി കുഴിക്കേണ്ട ആവശ്യമില്ല കേട്ടാ. അങ്ങനെ എല്ലാം നമ്മുടെ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ജസ്റ്റ് എണ്ണയിലൊന്ന് വറുത്തെടുക്കാൻ വേണ്ടോ. ഞാൻ ഇപ്പോൾ വെളിച്ചെണ്ണ എടുക്കുന്നത്. അപ്പം ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ നമ്മൾ നല്ല ടേസ്റ്റ് കിട്ടും. ഓയിൽ പൊരിച്ചെടുക്കണവരുണ്ട്, സൺഫ്ലവർ ഓയിൽ എടുക്കണവരുണ്ട്. നമ്മുടെ കയ്യിൽ എന്താണുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നല്ല ചൂടായ കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഓരോ നമ്മുടെ പരിപ്പാടി പതുക്കെ അങ്ങോട്ട് വെച്ചു കൊടുക്കാം. നമ്മൾ പരത്തി വെച്ച് ഓരോന്ന് അങ്ങോട്ട് വെച്ച് കൊടുത്ത്
ജസ്റ്റ് ചെറു തീയിലിട്ടത് ഗ്യാസ് ചൂട്ടി വെക്കരുത്, അപ്പൊ പെട്ടെന്ന് കഴിഞ്ഞു പോകും. അപ്പൊ ചെറിയ ഗ്യാസൊക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്ക് ആ എണ്ണയിലൊന്ന് ചെറുതായി ഒന്ന് മൊരിഞ്ഞ് കിട്ടട്ടെ. അപ്പൊ ഓരോ വശം മൊരിഞ്ഞ് കിട്ടുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അത് നമ്മുടെ പരിപ്പാടിയുടെ ഒരു വശം വന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി അപ്പുറത്തേക്ക് ഒന്ന് മറിച്ച് വെച്ച് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ ഈ സാൻഡ്വിച്ച് ബർഗർ അതുവരെയുള്ള അതുമാതിരിയുള്ള ഈ ഐറ്റംസൊക്കെയാണ് അറിയുള്ളത്. ഈ വക ഐറ്റംസ് ഒന്നും അവർക്ക് അറിയും കൂടി ഇല്ല. അപ്പം നമ്മൾ എങ്ങനെയൊക്കെ പഴയ നമ്മുടെ പരിപ്പട നമ്മുടെ നാടൻ പരിപ്പടയൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പം നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള പരിപ്പട റെഡി ആയിരിക്കുകയാണ്. അപ്പം നമുക്ക് ഓരോന്ന് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ചായയും കൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചായക്ക് നല്ലൊരു സ്നാക്സ് ആയിട്ട് നമുക്ക് പരിപ്പട റെഡി. കണ്ടില്ലേ നമ്മുടെ എല്ലാ പരിപ്പടയും ഞാൻ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ പരിപ്പട റെഡി ആയിരിക്കുകയാണ്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.